നമസ്കാരം. രാഷ്ട്രീയക്കാർക്ക് മുൻപിൽ മുട്ടുമടക്കാത്ത നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും IPSലുണ്ട്. അവർ നിശബ്ദരായി അവിടെയും ഇവിടെയും കഴിയുന്നു എന്ന് മാത്രം. അവരുടെ പ്രതിഭ കഴിവേ അവർ പുറത്തെടുത്താൽ അവർക്ക് സ്ഥാന ചലനമുണ്ടായെന്ന് വരാം. അത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥനാണ് അനൂപ് കുരുവിള ജോൺ. അദ്ദേഹത്തിന് പക്ഷേ നല്ല പദവി തന്നെ പിണറായി സർക്കാർ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കേരള പോലീസിലെ IG ആണ്. അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം വിവാദമായ ഒരു ഉത്തരവ് റദ്ദ് ചെയ്തത്. ഒരു SP, ആ SP ട്രാഫിക്കിൻ്റെ ചുമതലയുള്ള SP ആണ്, ഉത്തരേന്ത്യക്കാരനാണ്. അയാളുടെ വീട്ടിലെ നായയെ കുളിപ്പിക്കാൻ ഒരു പോലീസുകാരനോട് ആവശ്യപ്പെടുന്നു. ആ പോലീസുകാരൻ അതിന് വിസമ്മതിക്കുന്നു. അതിൻ്റെ പേരിൽ SPയുടെ വീട്ടിൽ കടന്നു കയറി ആക്രമണം നടത്തി എന്ന ഒരു കള്ളപ്പരാതി കൊടുക്കുകയും അതിൻ്റെ പേരിൽ ട്രാഫിക്കിലുള്ള ഒരു SIയെ കൊണ്ട് കേസെടുപ്പിക്കുകയും ചെയ്തു ഈ SP. അതിൻ്റെ പുറത്ത് ഈ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യുന്നു. ആ സസ്പെൻഷൻ IG അനൂപ് കുരുവിള റദ്ദാക്കുന്നു. ആ ഉത്തരവ് വലിയ വിവാദമായിരുന്നു. ആ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ മറുനാടൻ അടക്കമുള്ള മാധ്യമങ്ങൾക്ക് ഒരു പിശക് പറ്റിയിരുന്നു. AIG എന്നാണ് പറഞ്ഞത്. AIGയും SPയും ഏതാണ്ട് ഒരേ റാങ്കാണ്. എന്നാൽ അനൂപ് കുരുവിള ജോൺ IG ആണ്. ഈ അനൂപ് കുരുവിള ജോൺ മറ്റൊരു വിവാദ ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ആ ഉത്തരവ് DGP പറഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ അനൂപ് കുരുവിള ജോൺ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം അധികാരം ഉപയോഗിച്ച് ചെയ്തതാണോ എന്നതൊക്കെ വ്യക്തമാവേണ്ടതുണ്ട്. എന്നാൽ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ഉത്തരവിൻ്റെ കോപ്പി അനുസരിച്ച് അനൂപ് കുരുവിള ജോണാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉത്തരവിൽ ഇങ്ങനെ പറയുന്നു, DGPക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. DGP എന്ന സംസ്ഥാന പോലീസ് മേധാവി സ്വീകൃതി എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും. സർ, മേൽ വിഷയത്തിലും സൂചനകളിലും താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് HIV/AIDS ബോധവൽക്കരണ പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് എയ്ഡ്സ് കൺട്രോൾ ഫൗണ്ടേഷൻ സൂചന പ്രകാരം നൽകിയ കത്തിൻ്റെ പകർപ്പ് അനന്തര നടപടികൾക്കായി എല്ലാ ജില്ലാ പോലീസ് ഓഫീസിലേക്കും ഈ ഓഫീസിൽ നിന്നും സൂചന 4 പ്രകാരം നൽകിയിട്ടുള്ളതിന് HIV/AIDS ബോധവൽക്കരണ പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് 100 രൂപ വീതമുള്ള 1000 കൂപ്പണുകൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്യുന്നതിന് പ്രസ്തുത സംഘടന അറിയിച്ചിട്ടുള്ളതായി സൂചന 3 പ്രകാരം ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ പോലീസ് വകുപ്പിൽ ഇത്തരം പ്രസ്ഥാനങ്ങളിൽ നിന്ന് കൂപ്പണുകൾ സ്വീകരിക്കാനോ അത്തരം കൂപ്പണുകൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്ത് തുക പിരിക്കുവാനോ പാടുള്ളതല്ല എന്ന വിവരം ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. അനൂപ് കുരുവിള ജോൺ IPS ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് എന്ന ഫോർ സ്റ്റേറ്റ് പോലീസ് ചീഫ്, അതായത് DGPക്ക് വേണ്ടി ഉത്തരവ് എന്നുള്ളതാണ്. ഏത് ഉത്തരവാണ് ഇദ്ദേഹം റദ്ദാക്കിയത്? DGP പറഞ്ഞിട്ടാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, അദ്ദേഹം റദ്ദാക്കിയിരിക്കുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ IG റാങ്കിലുള്ള പോലീസ് കമ്മീഷണർ ഇറക്കിയ ഒരു ഉത്തരവാണ്. ആ ഉത്തരവ് വളരെ വിചിത്രമാണ്, അത്ഭുതകരമാണ്. ആ ഉത്തരവനുസരിച്ച് ആസ് പാർട്ട് ഓഫ് കണ്ടക്ടിങ് എയ്ഡ്സ് അവയർനെസ് പ്രോഗ്രാം ടു ഓൾ പോലീസ് ഓഫീസേഴ്സ് ദ വോളണ്ടറി കോൺട്രിബ്യൂഷൻ കോപ്പൺസ് റിസീവ്ഡ് ഫ്രം എയ്ഡ്സ് കൺട്രോൾ ഫൗണ്ടേഷൻ ദ സെയിം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ബിലോ മെൻഷൻഡ് പോലീസ് സ്റ്റേഷൻസ് യൂണിറ്റ്സ് ആർ ഷോൺ ബിലോ ഈച്ച് ബുക്ക്ലെറ്റ്സ് കണ്ടെയ്ൻസ് 25 ഡൊണേഷൻസ് കൂപ്പൺസ് ആൻഡ് ദി വാല്യൂ ഓഫ് ഈച്ച് കൂപ്പൺസ് 100. ഇറ്റ് ഈസ് റിക്വസ്റ്റഡ് ടു ഗിവ് ദി കൂപ്പൺസ് ടു ദി വില്ലിംഗ് പോലീസ് ഓഫീസർ പേഴ്സൺസ് വർക്കിംഗ് എന്ന് പറഞ്ഞ്, അതായത് ഒരു 100 രൂപയുടെ 25 കൂപ്പണുകളുള്ള ഒരു സാധനം എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നു, പോലീസുകാരുടെ പിരിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഉത്തരവിറക്കിയിരിക്കുന്നത് IGP ആൻഡ് കമ്മീഷണർ പോലീസ് തിരുവനന്തപുരമാണ്. ഇതാണ് ഉത്തരവ്. ഇവിടെ ശ്രദ്ധിക്കണം, ഇതിനകത്ത് തെറ്റുകൾ ഭയങ്കരമാണ്. ആസ് പാർട്ട് ഓഫ് കണ്ടക്ടിങ് അഡീസ് എയ്ഡ്സ് എന്നുള്ള എഴുതിയിരിക്കുന്നതിന് ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ്, ഒരു IGയുടെ ഒരു സിറ്റി പോലീസ് കമ്മീഷൻ ഉത്തരവിൽ എയ്ഡ്സ് എന്നുള്ള എഴുതിയിരിക്കുന്ന അഡീസ്, പിന്നെ അതുപോലെ തന്നെ അടുത്തത് ബിലോ എന്നുള്ള ബ്ലോ ആലോചിക്കൊരു പോലീസ് ഓഫീസറുടെ ഉത്തരവാണ്. ഭയങ്കര സങ്കടകരമാണ് എന്തായാലും നമ്മുടെ പോലീസിൻ്റെ അവസ്ഥ. ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ കാരണമായത് എയ്ഡ്സ് കൺട്രോൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന, ലോകത്ത് ആർക്കും തുടങ്ങാവുന്ന ഒരു സംഘടന, സർക്കാരുമായി ഒരു ബന്ധവുമില്ല, ഒരു സംഘടന ഈ സ്പർജൻ കുമാറിന് കൊടുത്തിരിക്കുന്ന ഒരു കത്താണ്. ഈ കത്തനുസരിച്ച് എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടി നടത്തുന്നതിന് വേണ്ടി പിരിവ് നടത്തുകയാണ്. ആ പിരിവ് പോലീസുകാരിൽ നിന്ന് പിരിക്കുകയാണ്. അതായത് ഒരു സ്വകാര്യ സംഘടന ഒരു പരിപാടി നടത്തും, ആ പരിപാടിക്ക് പോലീസുകാരിൽ നിന്നും കൂപ്പൺ പിരിക്കുന്നു. ആലോചിച്ച് നോക്കിയേ, അതൊക്കെ ഉത്തരവാക്കി പോലീസുകാർക്ക് കൊടുത്ത ആ ഏമാന്മാരുടെ ബുദ്ധി എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ. വാസ്തവത്തിൽ ഇതിൻ്റെ പിന്നിൽ അഴിമതി ഉണ്ടാവാതിരിക്കുമോ? അഴിമതി ഉണ്ടാവും. ഒരു സർക്കാർ സ്ഥാപനം പോലും അല്ലാതിരിക്കുമ്പോൾ ഏതോ ഒരു സംഘടന ഒരു അപേക്ഷ കൊടുക്കുന്നു, അപേക്ഷ അനുസരിച്ച് പോലീസുകാരോട് പിരിക്കാൻ പറഞ്ഞത് പാവപ്പെട്ട പോലീസുകാരോട്, എന്നാൽ പിന്നെ IPS ഉദ്യോഗസ്ഥന്മാർക്ക് പിരിവെടുത്ത് കൊടുത്താൽ അവർക്കല്ലേ കൂടുതൽ ശമ്പളമുള്ളത്? പകരം എന്താ ചെയ്തത്? പാവപ്പെട്ട പോലീസുകാരോട് നിങ്ങൾ 100 രൂപ വീതം തരാൻ പറയുന്നു, അതിന് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും കൂപ്പൺ കൊടുക്കുന്നു, എല്ലാ പോലീസുകാരും പിരിവെടുത്തിട്ട് ഈ എയ്ഡ്സ് കൺട്രോൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സ്വകാര്യ സംഘടനയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കണമെന്ന് ഉത്തരവിറങ്ങാൻ നമ്മുടെ പോലീസിന് സാധിക്കുന്നത് ഞെട്ടിക്കുന്നതല്ലേ? ആ ഉത്തരവ് വിവാദമായി. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് ഗൗരവമായി എടുത്തു, അതിൻ്റെ മേൽ നടപടി കൊണ്ടായി പരാതി കൊടുത്തപ്പോഴാണ്
ചളുപ്പോടുകൂടി ഇങ്ങനെ ഒരു പുതിയ ഉത്തരവ് ഇറക്കേണ്ടി വന്നു. ആ ഉത്തരവ് ഡി ജി പിക്ക് വേണ്ടി ഇറക്കിയതാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, ആ ഉത്തരവ് പോലീസിന് ആത്മാഭിമാനം സംരക്ഷിച്ചിരിക്കുകയാണ്. ഇത്തരം വൃത്തികേടുകൾക്ക് പോലീസിന് ഉപയോഗിക്കുന്നവരോട് എന്താണ് പറയേണ്ടത്? അതും സാധാരണക്കാരായ പോലീസിന്. അവൻ ജോലി ചെയ്ത് കിട്ടുന്ന കാശും കൊണ്ട് കുടുംബം നടത്തുവാൻ അവന് കൈക്കൂലി കിട്ടാൻ അവസരമില്ല. വലിയ ഓഫീസർമാർക്ക് കൈക്കൂലി കിട്ടും, സാധാരണ പോലീസുകാർക്ക് എവിടെ നിന്ന് കൈക്കൂലി കിട്ടും? പണ്ടൊക്കെയാണ് ചെറിയ ചെറിയ 100-200 കിട്ടും, ഇപ്പം അതൊന്നും കിട്ടത്തില്ല. അവർ ജോലി ചെയ്ത് ജയിക്കും, അതിൽ നിന്ന് പിടിച്ചു പറിക്കുകയാണ്. എന്തായാലും ഐ ജി അനൂപ് കുരുവിളയെക്കുറിച്ച് ഒരുപാട് നല്ല വാർത്തകൾ കേട്ടിട്ടുണ്ട്. അതിനൊരു തുടർച്ചയാണ് ഈ ഉത്തരവെന്നാണ് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഈ ഭീകരവിരുദ്ധ സ്ക്വാഡിൻ്റെ തലവനൊക്കെ ആയിരുന്നു. എന്തായാലും നല്ല അന്തസ്സുള്ള ഉദ്യോഗസ്ഥന് ഈ ഉത്തരവ് റദ്ദാക്കിയത് അഭിമാനകരമാണ്. കേരള പോലീസിൻ്റെ ആത്മാഭിമാനം വീണ്ടെടുത്തതിന് ഐ ജി അനൂപ് കുരുവിളയ്ക്ക് അഭിവാദ്യങ്ങൾ.